പ്രദേശത്ത് എങ്ങനെയാണ് കാട്ടാന ശല്യം പതിവാണോ? ഇതൊരു സ്ഥിരമായി വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന യാതൊരു പ്രയോജനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ റേഞ്ച് ഓഫീസറുടെ ഭാഗത്തുനിന്നോ യാതൊരു തീരുമാനം അതിനകത്തില്ല. വനംവകുപ്പ് വളരെ അലംഭാവം കാണിക്കുക. അവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കുന്ന. ഈ വനവുമായി ബന്ധപ്പെട്ട് ഉള്ള മേഖലയാണ് വടാട്ടുപാറ, അതുപോലെ തന്നെ കുട്ടമ്പുഴ, അതുപോലെ തന്നെ പിണ്ടിമന, കീരമ്പാറ അടക്കമുള്ള പഞ്ചായത്തുകൾ. ഇപ്പോൾ ഈ നടന്ന നേര്യമംഗലമൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. ആളുകൾ രാത്രി വീട്ടിൽ കിടന്നും ഭയപ്പാടുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല നമുക്ക്. അതാണ് അവസ്ഥ. എങ്ങനെയാ ഇതേപോലെ ഇനി ഇടുക്കി നടന്ന പോലെ ഇവിടെയും നടക്കും? അത്തരം പേടിയൊക്കെ ഉണ്ട്? സംശയമില്ലല്ലോ, ഞങ്ങൾ ഇവിടെയൊക്കെ ചുറ്റുവടത്ത് താമസിക്കുന്നവരാ. ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നു തന്നെ വിശ്വസിക്കുന്നില്ല. അവരെ കൃഷിയിടത്തിൽ പോലും ഇറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കിപ്പോൾ ഇല്ല. പേടിച്ചിട്ട് വേണം ഇറങ്ങണമെങ്കിൽ. ഇതെപ്പോ വേണമെങ്കിലും ഞങ്ങളെ ആക്രമിക്കാം. രാത്രി ഒന്നും പകലൊന്നും ഇല്ലല്ലോ. ഇപ്പം ഏതൊക്കെ രാത്രി വീട് കുട്ടുമ്പഴയാണ്. കുട്ടുമ്പഴ ധാരാളം ഓരോ ഭാഗങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പേടിയാണ് സത്യത്തിൽ അല്ലേ? ശരിക്കും നന്നായിട്ട് പേടിയാ എല്ലാവർക്കും. പകലെങ്ങനെയാണ് രാത്രി എങ്ങനെ കിടക്കണേ? ആളുകൾ താമസിക്കാൻ പറ്റും. ഇതുപോലെ ആന ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഈ വനമന്ത്രി നേരിട്ട് വിളിച്ചപ്പോ അദ്ദേഹം ഞങ്ങൾക്ക് തന്ന മറുപടി, ആനയെ ഞാൻ വന്ന് ഇനി അറസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിലുള്ള മറുപടി ഒക്കെ അദ്ദേഹം തന്നെ. അത്തരത്തിൽ പുച്ഛിക്കുന്ന ഒരു മന്ത്രിയുള്ള നാട്ടില് ഇതില്ല, അതിന് അപ്പുറങ്ങളും നടക്കും. കാരണം എന്റെ വീടിന് മുമ്പിൽ ആന ഇറങ്ങി ഒരു ഒന്നര ഏക്കർ പറമ്പിലുള്ള വാഴ മൊത്തം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ വാക്കാണ്, ഞാനിനി ആനയെ ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ച മന്ത്രിയാണ് ഈ വനംവകുപ്പ് മന്ത്രി. ആ മന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇതിനപ്പുറം സംഭവിച്ചില്ലെങ്കിലാണ് അതിശയമുള്ളൂ. തട്ടേക്കാട് എന്റെ വീട്ടിൽ ആന ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഈ പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ അവിടെയുള്ള സാധാരണക്കാര ആളുകൾ വന്ന് നിന്ന് കണ്ടതുമായിട്ടാണ്, ചാനലിൽ എല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. ആ മന്ത്രി വിളിച്ചപ്പോൾ ചോദിച്ചാൽ ഞാൻ ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ആനേനെ മരപ്പെട്ടി മൂത്രം ഒഴിച്ചിട്ട് 50 ലക്ഷം രൂപ കൊടുത്ത ആളാണ് മുഖ്യമന്ത്രി. ആന ചവിട്ടി കൊന്നാൽ ആർക്കും ഒന്നും കൊടുക്കാനില്ല എന്ന് നാടാണത്. അടിമാലി പഞ്ചായത്തിൽ ഈ പ്രദേശത്തിന് അടുത്ത് തന്നെ താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈ ആന ശല്യം ഈ പ്രദേശത്തുണ്ടായിട്ട് 2-3 വർഷക്കാലമായി ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇത് വീടിൻ്റെ മുറ്റത്തിറങ്ങിപ്പോലും മനുഷ്യൻ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പം സംജാതമായിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടുന്ന് പലായനം ചെയ്തു പോയി. വീടും നാടും കൃഷിസ്ഥലമൊക്കെ ഉപേക്ഷിച്ചു പോയി. ഇത് ഞങ്ങളുടെ ആ പ്രദേശത്ത് സ്ഥിരം സംഭവമാണ് ആന ഇറങ്ങുന്നത്. ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് അന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത സർക്കാർ. കാഞ്ഞിരവേലി പ്രദേശം എന്ന് പറഞ്ഞാൽ SRCP കാലത്ത് കുത്തോപ്പാട്ട വ്യവസ്ഥയിൽ വനം ഗവൺമെൻറ് വെട്ടിക്കൊളച്ച് കർഷകർക്ക് കൃഷിക്കായിട്ട് കൊടുത്ത ഭൂമിയാണ്. അവിടെയൊന്നും ഈ കർഷകർ ഒരു കൈയേറ്റം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് അങ്ങനെയുള്ള പ്രദേശത്ത് ഏതാണ്ട് ഒരു 50 വർഷമായിട്ട് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 5 വർഷമായിട്ടാണ് ആനയ്ക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വനം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക. വന സംരക്ഷണം അല്ല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ്. നിങ്ങൾ വന ഏരിയയിലൊന്ന് നോക്കണം. ഈ വനം മുഴുവൻ വള്ളിയും മുള്ളും കയറി അടിഞ്ഞിട്ട് ഈ കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണമില്ലാത്തയും വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് വരിക. അപ്പോൾ ഈ വനം സംരക്ഷിക്കാനുള്ള ഒരു വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന നിരവധി പ്രശ്നങ്ങൾ തന്നെ ഇവരും സൂചിപ്പിക്കുന്നുണ്ട്. കാടുകളിൽ നിന്നും എന്തുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? അവരുടെ ആവാസ വ്യവസ്ഥയിൽ പ്രശ്നമുണ്ടോ? എന്തെല്ലാമാണ് ഈ പ്രശ്നത്തിൽ പരിഹരിക്കപ്പെടേണ്ടത്? ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ ഒരു നടപടി എന്താണുള്ളത്? ഭാവി മുൻകൂട്ടി കണ്ടുള്ള നടപടിയാണോ സർക്കാർ സ്വീകരിക്കുന്നത്? ഇത്തരത്തിൽ എന്താണ് ഭാവിയിലെ കാടിൻ്റെ ഒരു അവസ്ഥ? അവ കൂട്ടത്തോടുകൂടി ജീവജാലങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ മനുഷ്യൻ്റെ സ്ഥിതി എന്താവും? ഇതിനൊക്കെ തന്നെ ഏറെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികളും തീരുമാനങ്ങളും ആവശ്യമാണ്. ആ കാര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നൊക്കെ സംശയം നമ്മൾ കേട്ടതുപോലെ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ കോതമംഗലം, പൂയംകുട്ടി, കൂത്താട്ടുകുളം, മലയാറ്റൂർ, കാലടി തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ പല ഭാഗങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാട്ടാന ശല്യം, കുരങ്ങു ശല്യം, പുലി ഇറങ്ങുന്ന പ്രശ്നം ഉൾപ്പെടെയുള്ളവ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഈ പ്രശ്നമൊക്കെ തന്നെ ഇവിടെ കൂടിച്ചേർന്നിട്ടുള്ള ആളുകൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഷിയാസ്.